സിപിഎം ഗൃഹസന്ദർശനത്തിന്റെ തെക്കൻ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളും വിശദാംശങ്ങളും തേടാം. നൃപൻ ചക്രവർത്തി ഇതിനായി നമുക്കൊപ്പമുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. നൃപൻ, അതായത് വ്യാജ വാർത്തകളുടെയും അപനിർമ്മിതികളുടെയും ഒരു കാലമാണ്. ഒരു പക്ഷേ സർക്കാർ ചെയ്ത, ഇടതുപക്ഷ സർക്കാർ ചെയ്ത ക്ഷേമ പ്രവർത്തികളെ സംബന്ധിച്ചും വികസനത്തെ സംബന്ധിച്ചും ജനങ്ങളോട് തൊട്ടറിഞ്ഞ് അറിയിക്കുക എന്ന്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇതിന് സമാനമായ ഗൃഹസന്ദർശനം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് തെക്കൻ മേഖലയിൽ നിന്നുള്ള ഇന്ന് ഗൃഹസന്ദർശനം തുടക്കമാകുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, വിവരങ്ങൾ? അത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ടുള്ള തീർച്ചയായും നൃപൻ, സാങ്കേതികമായി ശബ്ദത്തിന് ചില തടസ്സങ്ങൾ നേരിടുന്നു. എന്തായിരുന്നാലും ഗൃഹസന്ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. തെക്കൻ മേഖലയിൽ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ പരിപാടി ഇന്ന് തുടങ്ങിയത്? ഒരുപക്ഷെ പ്രധാനമായും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒപ്പം ജനങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് അറിയുകയും അത് കൂടുതൽ പരിഹരിച്ച് മെച്ചപ്പെടുകയും ചെയ്യുക എന്ന ഒരു ദൗത്യം കൂടി ഈ ഗൃഹസന്ദർശനത്തിനുണ്ടായിട്ടുണ്ട്. അതായത് ഈ സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എല്ലാ അർത്ഥത്തിലും ജനകീയമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്നതാണ് അവരുദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് തെക്കൻ മേഖലയിലെ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതലായി നമുക്ക് പറയാനുള്ളത്? നൃപൻ, ആജിം ഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട് വീടാന്തരം കയറിയിറങ്ങി സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ എത്തിക്കുക, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും ആ സർക്കാർ ജനങ്ങൾക്കൊപ്പം ആത്മവിശ്വാസത്തോടെ നിന്നു, എന്നിട്ടും ഈ സർക്കാരിനെ കരുതേച്ച് കാണിക്കാനും ആ വ്യാജമായ ഒത്തിരി പ്രചരണങ്ങളുമായി പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും മുൻപോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി CPM ചെയ്തിരുന്ന അതേ നിലപാടിലോടുകൂടി വീട് വീടാന്തരം കയറിയിറങ്ങി ജനങ്ങളോട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയം പറയുക, സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പങ്കുവയ്ക്കുക, അതോടൊപ്പം ജനങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് നേരിട്ട് പാർട്ടി നേതാക്കൾ തന്നെ ചോദിച്ചറിയുക, അത് പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിന് റിപ്പോർട്ട് ചെയ്യും, തുടർന്ന് വരുന്ന ചർച്ചകളിലൊക്കെ തന്നെ അതിനനുസരിച്ച് ജനകീയ അഭിപ്രായം തേടി സർക്കാരിൻ്റെ തുടർ ഭരണത്തിലേക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ടുപോവുകയെന്നതാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഉന്നം വയ്ക്കുന്നത്. അതിനനുസരിച്ചാണ് തിരുവനന്തപുരം ജില്ലയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്ന MVJ വിജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ആണ് തലസ്ഥാന ജില്ലയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വഞ്ചിയൂരായിരുന്നു അദ്ദേഹം രാവിലെ തന്നെ പ്രചരണ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ V ശുഭംകുട്ടി നേമത്ത് പ്രദേശത്തും ആറ്റുകാൽ ഭാഗത്തും ഈ ഗൃഹസന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി. CPMന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും തലസ്ഥാന ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറിമാർ നേരിട്ട് തന്നെയാണ് ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഏരിയ കേന്ദ്രങ്ങളിലും ലോക്കൽ കമ്മിറ്റി കേന്ദ്രങ്ങളിലും അതാത് നേതാക്കൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം വരുന്ന എല്ലാ നേതാക്കളും വീട് വീടാന്തരം കയറിയിറങ്ങി തങ്ങളുടെ പ്രദേശത്തെ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ പറയണമെന്നാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. വലിയ തലത്തിൽ ഗുണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടി നടത്തിയ ഈ ഏകോപനത്തിന് വലിയ ഗുണം കണ്ടിരുന്നു. ഒന്ന്, ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിൻ്റെ നിലപാടുകൾ അറിയിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ പ്രാദേശികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആശയക്കുഴപ്പമുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വത്തെ അവർക്ക് അറിയാനും കഴിയും. അതിനനുസരിച്ച് മേൽക്കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്ത് നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന് സുതാര്യമായ സമീപനമാണ് ഉള്ളത്. മറിച്ച് മറ്റ് ചില വളച്ചൊടിക്കലുകളെയും വ്യാജ വാർത്തകളെയും അതിജീവിച്ച് CPMന് മുന്നോട്ട് പോകാനാകും, സർക്കാരിന് മുന്നോട്ട് പോകാനാകും. സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ മാതൃകാപരമാണ്, അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് CPMന്റെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്. അതായത് നൃപൻ ചക്രവർത്തി, അതായത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഒരുപക്ഷേ ജനങ്ങളോട് സംവദിക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ ശ്രമിക്കുകയാണ്, ഒപ്പം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നത് വിശദീകരിക്കുകയാണ്. ഒപ്പം തന്നെ ചില ദൃശ്യങ്ങളിൽ കാണാം മട്ടുപ്പാവിൽ നിൽക്കുന്ന വൃദ്ധ ദമ്പതികളോട് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അവർ ക്വാറന്റൈനിലായിരിക്കും. അതായത് എല്ലാ മേഖലയിലുമുള്ളവരെ സ്പർശിക്കുക, എല്ലാവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുക, എല്ലാവരിലേക്കും എത്തുക എന്നത് അക്ഷരാർത്ഥത്തിൽ സാധിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുകയാണ്. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ തന്നെ അതൊരു ഉദാഹരണമാണ്. നൃപൻ, അത് തന്നെയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനം സർവതല സ്പർശിയാണ്. പാർട്ടിയുടെ പ്രവർത്തനവും ജനങ്ങളുടെ മുന്നിൽ അത്തരം കാര്യങ്ങൾ എത്തിക്കുക എന്ന് തന്നെയാണ്. ഏത് തരത്തിലുള്ള ജനങ്ങളെയും, സാധാരണ മനുഷ്യരാകട്ടെ, സാംസ്കാരിക രംഗത്തുള്ളവരാകട്ടെ, ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാംസ്കാരിക നായകരെ അടക്കം വരുന്ന ആ പ്രദേശത്തെ പാർട്ടി നേതാക്കന്മാർക്ക് ആരെയൊക്കെയാണ് അവിടുത്തെ വീടുകൾ, ആരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്, അവിടുത്തെ അവരുടെ ജനകീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഈ പാർട്ടിയോടും ഈ സർക്കാരിനോടും എന്ത് പറയാനുള്ളതാണ്, എന്താണ് പറയാനുള്ളത്, മറ്റെന്തെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പമുണ്ടോ, അവ നേരിട്ട് നേതാക്കൾ സംസാരിക്കുന്നതോടുകൂടി അതോടുകൂടി വ്യക്തമാകും, അവർക്ക് മറുപടി നൽകാൻ കഴിയും, അവരെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചാൽ
അത് സർക്കാരിൻ്റെ പരിഗണനയിലേക്കും പാർട്ടിയുടെ പരിഗണനയിലേക്കും എടുക്കാൻ കഴിയും. ഒന്ന്, സംസാരിക്കാനുള്ള, നേരിട്ട് ജനങ്ങളോട് സംവദിക്കാനുള്ള ഏറ്റവും വലിയ അവസരമായി CPM ഈ ഗൃഹ സന്ദർശന പരിപാടിയെ കാണുന്നു. നേരത്തെ തന്നെ ഈ ചാനൽ ചർച്ചകളുടെ മുറികളിൽ ഇരുന്നു കൊണ്ട് സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവർക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രവർത്തന മണ്ഡലമായി CPM ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക തിരിച്ചടിക്ക് ശേഷം വീട് വീടാന്തരം കയറിയിറങ്ങി CPM പ്രവർത്തകർക്ക് ഈ രാഷ്ട്രീയം പറയാനായി. കാരണം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളാണ് ഇവരൊക്കെ തന്നെ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷണപ്പൊതികൾ വീട്ടിലെത്തിച്ചവരാണ് ഇപ്പോൾ രാഷ്ട്രീയം പറയാനും വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് പരിചിതരാണ് അവർക്ക്. അവർ രാഷ്ട്രീയം പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാകും, അവരുടെ ആശങ്കകൾ തിരിച്ചു കേൾക്കുന്നതോടുകൂടി പാർട്ടി അത് പരിഗണിക്കുകയും ചെയ്യും. അജിംഷാദ്.